എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് വാഹനങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ വാഹനങ്ങളുടെ ഉള്ളിൽ വെക്കുക, സാധാരണ വെള്ളം കുടിക്കാനും അതുപോലെ ജ്യൂസിൻ്റെ കുപ്പികൾ അങ്ങനെയുള്ള കുപ്പികളൊക്കെ ഉണ്ടല്ലോ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതുപോലുള്ള കുപ്പികളൊക്കെ നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്ന കുപ്പികൾ അതെങ്കിൽ അല്ലെങ്കിൽ പകുതി വെള്ളം അല്ലെങ്കിൽ ഫുൾ വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് അതുപോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുടിച്ചതിന് ശേഷം വാഹനത്തിൻ്റെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യും. വാഹനത്തിൻ്റെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി പോവും. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു കയറി വരും. വീണ്ടും വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ അത് വീണ്ടും കുടിക്കുന്നു. വീണ്ടും നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, നമ്മൾ വീണ്ടും അതിൻ്റെ ബാക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുടിക്കുമ്പോൾ വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു ഹെൽത്ത് ഇഷ്യൂസിലേക്ക് ഇത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ ഈ വാഹനം നമ്മൾ ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് ചിലപ്പോൾ പുറത്താവാം, വെയിൽ കൊണ്ടിരിക്കുകയാവാം, ചൂടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ പല ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക, ക്ലൈമറ്റിക് കണ്ടീഷനിലായിരിക്കും വാഹനം കിടക്കുന്നത്. അപ്പോൾ വാഹനം ഒരു വെയിലത്ത് ഇടുകയാണെങ്കിൽ പുറത്തുള്ള ചൂടിനേക്കാൾ ഇരട്ടിയായിരിക്കും അകത്തുള്ള ചൂട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് കുപ്പികളിലുള്ള വെള്ളം നമ്മൾ വീണ്ടും കുടിക്കുന്നത് ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ഇത് നമ്മുടെ ഹെൽത്തിന് വലിയ ദോഷം ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പങ്കുവച്ചത്. അപ്പം ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.